എന്നാലും ആ കുട്ടിനെയും കൂട്ടിയാണ് ഇവൻ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് പോകണം. എന്തേ? ഒന്നുമില്ല, പഠിപ്പിക്കുകയാണ്. ഇതാ ഇതിൻ്റെ ഉപ്പയാണ് കേട്ടോ മോനെ, എൻ്റെ ഉപ്പയാണ്. എന്തിനാണെന്നറിയോ? എന്തിനാണ് ആ പഠിപ്പിച്ചത്? നമ്മൾ കിടക്കുമ്പോൾ ഇവൻ വരണം, ഇവൻ്റെ മക്കൾ വരണം, അങ്ങനെ സന്താന പരമ്പര നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, സിയാറത്ത് നടത്തണം, ഖബർ സിയാറത്ത് നടത്തണം. ഖബർ സിയാറത്ത് നടത്തിയിട്ട് ഖബറിൻ്റെ തലക്കും പുറത്ത് നിന്നിട്ട് കൈ പൊക്കിയിട്ട് പ്രാർത്ഥിക്കണം. പഠിച്ചോനെ എൻ്റെ വാപ്പ, എൻ്റെ വാപ്പയാണ് ഈ ഖബറിലുള്ളത് പഠിച്ചോനെ, അതുകൊണ്ട് വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണം. വാപ്പൻ്റെ ഖബർ നീ വിശാലമാക്കണം. വാപ്പൻ്റെ ഖബർ സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാക്കണം. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ വാപ്പാക്ക് തുറന്നു കൊടുക്കണം. എന്തൊക്കെ ദ്വാ ചെയ്യാണ്ട് ഇതൊക്കെ ഈ രൂപത്തിലൊന്ന് മക്കളെ വളർത്തി പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ നേരെ വിപരീതങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊന്നും പരിചയമില്ലാത്തൊരു മോൻ, ഓനെ നമ്മൾ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കി. ഞാൻ എഞ്ചിനീയറും ഡോക്ടറൊന്നും ആക്കണേന് എതിരല്ല കേട്ടോ. ഇനി പറയണ്ട, എന്താ നിങ്ങളെ മകൻ എഞ്ചിനീയറാണല്ലോ, നിങ്ങളെ കുട്ടി ആണല്ലോ, ഒന്നും ആരും കൊണ്ട് ചോദിക്കേണ്ട തിരിച്ച്. എന്താ വെച്ചാൽ ഞാൻ അതിനു തരില്ല. പക്ഷേ എന്താകണം, ഈ എഞ്ചിനീയറും ഡോക്ടറും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് മറക്കണ ഒരു എഞ്ചിനീയറും ഡോക്ടറും നമുക്ക് പാടില്ല. ഓൻ എഞ്ചിനീയറും ഡോക്ടറും, എന്നാലും ഓനെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാവുന്ന, എന്നെ കഫൻ ചെയ്യാവുന്ന, എനിക്ക് നമസ്കരിക്കാവുന്ന, എന്നെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാവുന്ന അങ്ങനെ ഒരു സംസ്കാരത്തിലുള്ള എഞ്ചിനീയറും ഡോക്ടറെയും ഉണ്ടാക്കിക്കോ, ഒരു വിരോധവുമില്ല. പക്ഷെ വെറും എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഡോക്ടറുടെയും മെഡിസിൻ്റെയും പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന ദുരവസ്ഥ ഖേദകരമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് വൈകിപ്പോയി സഹോദരന്മാരെ, ക്ഷമിക്കണം, പൊറുക്കണം. എന്താ വെച്ചാൽ ഇതൊരു വലിയ വിഷയമായതുകൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വകാര്യ ദുഃഖമാണല്ലോ ഈ വിഷയം, ഒരുപാട് ആളുകളുടെ സ്വകാര്യ ദുഃഖമാണ്. ഞാനടക്കമുള്ള ഈ സമൂഹത്തിലെ രക്ഷിതാക്കളുടെ, ഉമ്മമാരുടെ ഉപ്പമാരുടെ സ്വകാര്യമായ ദുഃഖമാണ്. അതുകൊണ്ടാണ് നീണ്ടുപോയത്. എല്ലാവരും ക്ഷമിക്കണം. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ ഒരു സൽക്രമമായി സ്വീകരിക്കണമേ. ഞങ്ങൾ ഇവിടുന്ന് ഇരുത്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ തുലാസിൽ നന്നായി കനം തൂങ്ങുന്ന കർമ്മമായി നീ മാറ്റണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ് നാഥ. ആ മക്കളെ നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ലവരാക്കി നീ മാറ്റിത്തരണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റിത്തരണമേ നാഥ. അർഹമുർ റഹീമിനായ നാഥ, ഖുർആൻ പഠിക്കുന്ന മക്കളായി ഞങ്ങളെ മക്കളെ നീ മാറ്റണമേ നാഥ. നാഥ, ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തോന്നിപ്പിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമിനായ നാഥ, ഖുർആൻ പഠിച്ച മക്കളുടെ രക്ഷിതാക്കൾക്ക് കിട്ടുന്ന ആ വല്ലാത്ത സൗകര്യം നാഥ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കിട്ടുന്ന ആ വല്ലാത്ത സൗകര്യം ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമിനായ നാഥ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. നാഥ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് വ്യതിചലിച്ചു പോയ, വഴിപഴച്ചു പോയ, പലതരത്തിലുള്ള അനുസരണക്കേടും കാണിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകണമേ നാഥ. അവർക്ക് നീ യഥാർത്ഥ മാർഗം തോന്നിപ്പിക്കണമേ നാഥ. ഈ പരിശുദ്ധ റമദാനിൽ അവർക്ക് ഞങ്ങളുമായി നന്നാകാനും നല്ല സംസ്കാരമുള്ളവനാകാനും നീ തോന്നിപ്പിക്കണമേ നാഥ. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളുടെ മക്കളിലൂടെ പരലോകത്ത് വലിയ അനുഗ്രഹം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. നാഥ, ഞങ്ങൾ മരണമാസന്നമാകുന്ന സമയത്ത് ഞങ്ങൾക്ക് കലിമത്തു തൗഹീദ് പറഞ്ഞു തരുന്ന, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളെ കുളിപ്പിക്കുന്ന, ഞങ്ങളെ കഫൻ ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന, ഞങ്ങളുടെ കബറിനടുത്ത് വന്ന് ദുആ ചെയ്യുന്ന, ഞങ്ങളുടെ കബറിൽ സിയാറത്ത് നടത്തുന്ന നല്ല മക്കളെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന, സായൂജ്യം നൽകുന്ന, സ്നേഹം നൽകുന്ന, ബഹുമാനം നൽകുന്ന നല്ല മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, നല്ല ഉപ്പയും ഉമ്മയുമാകാൻ ഞങ്ങൾക്ക് സാധിക്കണമേ നാഥ. ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തരികയും പുറത്തു തരികയും ചെയ്യണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഈ പരിശുദ്ധ റമദാനിലെ ഈ മഹത്തായ ദിനത്തിൽ നാഥ, നിന്റെ പള്ളിയിലിരുന്ന് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു നാഥ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ നാഥ. ഞങ്ങളുടെ സാലിഹായ മുറാദുകൾ ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണമേ നാഥ. ഞങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണമേ നാഥ. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനും വേദനകൾക്കും ഞങ്ങൾക്കതിയായ പ്രതിഫലം നൽകണമേ നാഥ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും സാലിഹായ മുറാദുകൾ നീ ഹാസിലാക്കണമേ നാഥ.
അർഹമുർ റഹീമീനായ നാഥാ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിനെ ഞങ്ങൾ ചോദിക്കുന്നു നാഥാ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ നാഥാ. നാഥാ, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു നാഥാ, അസഹ്യമായ നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും നീ രക്ഷിക്കണമേ നാഥാ, അസഹ്യമായ നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഞങ്ങളുടെ വിചാരണ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ നാഥാ, ഞങ്ങളുടെ ഖബറിലെ ജീവിതം ഞങ്ങൾക്ക് സുഖകരമാക്കി തരണമേ നാഥാ, ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ നാഥാ, പ്രയാസകരമായ മരണത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു നാഥാ, പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ വരുത്തരുത് തമ്പുരാനെ. അർഹമുർ റഹീമീനായ നാഥാ, പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ടും ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബക്കാരും പ്രയാസപ്പെടുന്നു നാഥാ, അവർക്ക് നീ ശമനം നൽകണമേ നാഥാ, അവർക്ക് നീ എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകണമേ നാഥാ, അവരനുഭവിക്കുന്ന വേദനകൾക്ക് അവർക്ക് അർഹമായ പ്രതിഫലം നൽകണമേ നാഥാ, അത്തരത്തിലുള്ള എല്ലാ മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ നാഥാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും നീ കാത്തുരക്ഷിക്കണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, കഅബ ഷരീഫിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ, ഞങ്ങളിൽ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥാ, ഞങ്ങളിൽ ഭാര്യമാരില്ലാത്ത പുരുഷന്മാർക്കും ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾക്കും നീ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ നാഥാ, ആ സൗഭാഗ്യം അവർക്ക് നീ നൽകണമേ നാഥാ, നല്ല ദുനിയാവിനും ആഖിറത്തിനും ഗുണപ്രദമായ ഇണകളെ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഈ പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നീ കൂടുതൽ അനുഗ്രഹങ്ങൾ തരണേ നാഥാ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ഏർപ്പാടുകളിലും ഞങ്ങൾക്ക് നീ കൂടുതൽ ബർക്കത്ത് നൽകണമേ നാഥാ. നാഥാ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ നാഥാ, ദഅവത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണമേ നാഥാ, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ നാഥാ. നാഥാ, തൗഹീദിന് വേണ്ടി ജീവിച്ച് തൗഹീദോടുകൂടി ജീവിച്ച് തൗഹീദിന്റെ ദഅവത്ത് നിർവഹിച്ച് മരിച്ചു പോകുന്ന കലിമത്തു തൗഹീദോടുകൂടി മരിച്ചു പോകുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഞങ്ങൾക്ക് ഇതിന് സൗകര്യം ചെയ്ത ഇതിന്റെ എല്ലാ ആളുകൾക്കും നീ യഥാർത്ഥ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഞങ്ങൾക്ക് ഇതിന് സൗകര്യം ചെയ്തുന്ന ഈ നാട്ടിലെ ഭരണാധികാരികൾ, ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച സഹോദരങ്ങൾ, അവർക്കെല്ലാവർക്കും നീ യഥാർത്ഥ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഹബ് ലനാ മിൻ ലദുൻക ദുരിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. ربنا هب لنا من لدنك ذرية طيبة إنك سميع الدعاء. ربنا هب لنا من لدنك ذرية طيبة إنك سميع الدعاء. وآخر دعوانا أن الحمد لله رب العالمين، وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين، والحمد لله رب العالمين.